ഇപ്പോഴും 100 പേരെയും 150 പേരെയും നമ്മുടെ ഗവൺമെൻറ് PHC സെൻ്ററുകളിലൊക്കെ നോക്കും. ചെല്ലുന്ന രോഗിയോട് വീട്ടുപേരുന്ന ആളൊന്നും ചോദിക്കില്ല. 100 പേര് 150 പേരൊക്കെ നോക്കുന്നത് വളരെ നിസ്സാര. പാവങ്ങൾക്ക് അങ്ങനൊരു നോട്ടമേ ആവശ്യമുള്ളൂ. അവർക്ക് കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഏതെങ്കിലും ഒരു മരുന്നും ഡോക്ടർ കുറിച്ചു കൊടുക്കും. പലതും രോഗമുണ്ടെന്നുള്ളൊരു തോന്നല്ല ഓടിച്ചെല്ലുന്ന വലിയവനൊക്കെ ആശുപത്രി പോകുമ്പോൾ ഞാനും പോകണം എന്നുള്ളത് കൊണ്ടായില്ലെന്നേ. ഇവിടെയിരിക്കുന്ന ഡോക്ടർമാരുടെ ശമ്പളം എനിക്ക് തോന്നുന്നു 7000 രൂപയിലധികമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. 2.5 ലക്ഷം 3 ലക്ഷം അതേ ക്വാളിറ്റി ഉള്ളവൻ അപ്പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇത്തരം സെൻ്ററുകളിലൊക്കെ മിക്കവാറും ജോലി ചെയ്യുന്നത് കാശ് മുടക്കി പഠിച്ചവരല്ല, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതി പാസ്സായി വന്നവരാ അധികവും. എല്ലാവരും എന്നല്ല പറയുന്നത്, അധികവും. അതുകൊണ്ട് പണത്തോടുള്ള ദുർമോഹമുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവിടെ നിൽക്കേണ്ടതില്ല. അങ്ങനൊരു രംഗത്ത് നിന്ന് അവർ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നു. പല സ്ഥാപനങ്ങളിലും മരുന്നില്ല, ചെല്ലുമ്പോൾ രോഗമൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് തലോടി വിടുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു പണി മെയിനായിട്ട്. കുറഞ്ഞ പക്ഷം പേടിപ്പിക്കില്ല, കാരണം അവർക്കറിയാം ഇവിടുത്തെ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ അതിനകത്തെ ചില വില്ലന്മാർ പ്രൈവറ്റ് സ്കാനിങ് സെൻ്ററിലേക്കൊക്കെ കുറിച്ചു കൊടുക്കുന്നുണ്ട് എന്ന വസ്തുത അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രായണ നല്ല നിലയിൽ പോകുന്ന ഒന്നാണ് ആ തലത്തിൽ. നാളെ ഈ സ്ഥാപനം ഇല്ലാതാകുക, അതില്ലാതായി കഴിഞ്ഞാൽ ഈ ജനമെല്ലാം തിരിച്ച് വീണ്ടും ആരോഗ്യം തേടി പോകേണ്ടത് ആതുര സംസ്കൃതിക്ക് നടുക്കേക്കാം. അതിവർക്ക് താങ്ങാനാവില്ല. നാളെ ആരോഗ്യം വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്താൽ നമ്മൾ 10 പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ട് പ്രീമിയം അടയ്ക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ, അതല്ല നമ്മൾ ആദ്യം തന്നെ ഒരു തുക കൊടുത്തതാണെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഇടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോയതായിട്ടൊരു തോന്നലുണ്ടോ? ശരിയാണ്, അച്ഛനെടുത്ത വലിയൊരു തുകയുടെ ഇൻഷുറൻസ് ഒരു 15-ാമത്തെ 20-ാമത്തെ അടയ്ക്കുമ്പോഴും മരിച്ചുപോയി ആ കാശെല്ലാം കൂടെ കിട്ടിയില്ലെങ്കിൽ മക്കൾക്കൊരു വിഷമം കൊടുത്തു. മാനവ ബന്ധങ്ങളെ തകർക്കുന്നതിൽ ഈ സ്കീമുകളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പ്രതിബിംബത്തിൽ അത് സമ്മതമാവുകയെന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ പ്രീമിയം വാങ്ങിച്ച് 18-ാമത്തെ പ്രീമിയം അടയ്ക്കാൻ വീണ്ടും പോവുകയാണ്. മുഴുവൻ അടച്ചിട്ടാണ് കാശ് കിട്ടുന്നതെങ്കിൽ നഷ്ടമാണ്. തട്ടിപ്പോയെങ്കിൽ പിന്നെ 2-ാമത്തെ പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ തട്ടി കാശ് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ലാഭമാണ്. ഈ തന്ത ജീവിച്ചിരിക്കുകയും ഈ പ്രീമിയം കൊണ്ടുപോയി എന്നും അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഈ ഭാര്യ ജീവിച്ചിരിക്കുകയും ഈ പ്രീമിയം എന്നും അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ലാഭമുള്ളത്? കാരണം മണിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നിടത്ത് നഷ്ടമായി സാധനം. ഇന്ന് 100,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട എറണാകുളത്തെ ഭൂമിക്ക് നാളെ എന്താ വില? അത്രയും കിട്ടുമോ ഇൻഷുറൻസിനകത്ത്? ഞാനിത് തട്ടിപ്പോകുന്നവർത്ത് എടുത്തതാ സാധനം. അതുപോലെ ഞാൻ തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പങ്കടച്ച് ഒരു വലിയ തുകയുടെ ഇൻഷുറൻസിൽ എനിക്ക് ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഓരോ തവണയും അടച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ക്യാൻസർ വന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അപ്പോൾ സ്ഥൂലമായി എന്നെ സഹായിക്കാനുള്ള ഈ സാധനത്തിൽ പ്രതിബിംബാത്മകമായി അടങ്ങിയിരിക്കുന്ന വഞ്ചന അതിൻ്റെ പ്രോത്ഘാടകരോ ഉപഭോക്താക്കളോ കാണാറില്ല. ആരോഗ്യരംഗം ഏത് തരത്തിൽ നിങ്ങൾ നോക്കിയാലും ഈ പ്രതിബിംബത്തിൻ്റെ സൃഷ്ടിയാണ്, എന്നിലെ ഈ അപര വ്യക്തിത്വത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രതിബിംബത്തിന് നമുക്ക് വേറൊരു പേര് പറയാം, അപര വ്യക്തിത്വം. എൻ്റെ അപരൻ, എനിക്ക് എത്ര അപരന്മാരുണ്ട്.